മറീൻ ഡ്രൈവ് നട്ടുച്ച കൊടയും പിടിച്ച് ചുംബന സമരം ചുംബന സമരം എന്താ കയ്യോ കാണിച്ച് കാണിക്ക് കയ്യോ എങ്ങനെയുണ്ട് ഇതെന്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതെന്നും കയ്യിൽ ഇങ്ങനെ ഉണ്ടാവണം ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടു മാസം കഴിഞ്ഞ് നിന്റെ ബർത്ത്ഡേക്കല്ലേ ഇതിന് നല്ല ഗിഫ്റ്റ് പറഞ്ഞാൽ ഞാൻ തരുന്നുണ്ട് അതെന്താണാവോ അതൊക്കെ ഉണ്ട് പക്ഷെ അന്ന് വരുമ്പോ ഇതിലും വലിയ കൊട ഒരെണ്ണം കൊണ്ടുവരണം ഹലോ സോറി ഹരി എനിക്കിന്ന് വരാൻ പറ്റില്ല അങ്കിളിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്ക അങ്ങേർക്ക് ഈ നേരത്തെ എന്തുകോപ്പ ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണെന്ന് അറിയോ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി സംസാരിക്കൂ ഹരി എനിക്കിന്ന് വരാൻ പറ്റില്ല ഓ അപ്പൊ എനിക്ക് മാത്രം ആഗ്രഹമുള്ളൂ അല്ലേ ശരി ഹലോ ആ വിഷയം വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ലല്ലോ നിന്റെ അടുത്തുണ്ടോ അവളൊന്ന് വരുന്നില്ലടാ അപ്പൊ നീ നിന്റെ സേവന സ്ഥലത്ത് തന്നെ മറൈൻ ഡ്രൈവിലെ ആ അടിപൊളി കൊടയം പിടിച്ച് മറൈൻ ഡ്രൈവിൽ തനിയിരിക്കുന്ന ഒരു അവസ്ഥ അതിന്റെ സുഖം വേറെടാ എന്റെ ആത്മവിശ്വാസം അത് കൈവിടൽ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിരിക്കേണ്ടിരിക്കില്ല പുല്ലൻ സുഖിക്കടാ സുഖി നിന്നെയൊക്കെ വല്ല സദാചാര പോലീസുകാരൻ സദാചാരം സദാചാരക്കുള്ളലോ സഞ്ജു സഞ്ജു വളിയാ ഹലോ എടാ നീ അന്ന് പോയിന്ന് പറഞ്ഞില്ലേ അവിടുത്തെ നമ്പർ തോന്നി എവിടുത്തെ എടാ അന്ന് ഒരു പെണ്ണായിട്ട് അവള് വരുന്നില്ല എന്നറിഞ്ഞപ്പോ തന്നെ കൺട്രോൾ വിട്ടുപോയി അല്ലേ നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട ആ നമ്പർ ഇതാ എടാ അതൊന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ലടാ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാ നീ സെർച്ച് ചെയ്ത് നോക്ക് ആ എടാ ഫസ്റ്റ് ടൈം അസോസിയേഷൻ കേട്ടോ ആ ശരി പിന്നെ ഗൂഗിളിൽ നമ്പർ ഗൂഗിളൊന്ന് നമ്പർ കിട്ടു നോക്കാം ഗേൾസ് സ്പെല്ലിംഗ് സർവീസസ് ഇൻ കൊച്ചി ഗേൾസ് സർവീസസ് ഇൻ കൊച്ചി ലൊക്കാൻഡോ എൻ്റെ അമ്മ ഇത് കുറേ ഉണ്ടല്ല ആൻഡി മല്ലു ഗേൾസ് എൻ്റെ അമ്മ നമ്പറും ഉണ്ട് മല്ലു കോളേജ് ഗേൾസ് മല്ലു കോളേജ് ഗേൾസ് അത് മതി അത് മതി ഹലോ കോൾ ഗേൾ സർവീസ് അല്ലേ അതെ നമ്പർ എവിടെ നിന്ന് ആ നെറ്റിൽ നിന്ന് കിട്ടിയതാണ് ഓക്കെ എന്നത്തേക്ക് വേണ്ടിയാ ഇപ്പോഴത്തേക്ക് വേണ്ടി തന്നെയാ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ അതോ ഇവിടെയാണോ ഏയ് സ്ഥലമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് വരാം ഇത് എങ്ങനെയാ റേറ്റ് ഒക്കെ എത്രയാ റേറ്റ് ഒരു 10 രൂപ വരും ഓ 10 ഇച്ചിരി കൂടുതല അതിനുള്ള ബഡ്ജറ്റ് ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ 8 രൂപ ഒരു ഹിന്ദിക്കാരിയുണ്ട് 8 കൂടുതലാണ് ഇപ്പൊ തന്നെ വരാനാണെങ്കിൽ ഒരു 6 രൂപയ്ക്ക് സെറ്റ് ആക്കാം കുറച്ചുകൂടി കുറയോ ഓ ഇനിയും കുറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളായിട്ട് ഉണ്ടാവില്ല കേട്ടാ വിളിക്കാട്ടാ പിന്നെ 6 രൂപയ്ക്ക് 6 രൂപയ്ക്ക് എത്ര പടം കാണാം വേണ്ട എന്റെ അമ്മ നന്നാവ സമ്മതിക്കില്ലല്ലേ ചേട്ടാ എവിടെ വരണം എന്നാ പറഞ്ഞേ എങ്ങനെയാ വന്നേ വണ്ടി ഉണ്ടേട്ടാ എന്നാ പറഞ്ഞ പോരെ ആ ദേവൻ ആ അതെ 500 രൂപ എന്റെ കമ്മീഷൻ ഇതോടി കുറച്ച് അവിടെ കൊടുക്കുള്ളൂട്ടാ ആ അതവിടെ പറഞ്ഞാ മതി വളവിൽ 4th ഓക്കെ ആ
4 തന്നെ. പണിയും കഴിഞ്ഞ് ബാപ്പ അടുത്ത മനത്തിന് പോണേണ്. വേശ്യാലൊക്കെ പീ സെറ്റപ്പായ. നൈസ് സ്ഥലമുള്ള ഏട്ടാ. വാ, ആള് മെല്ലുണ്ട്. ഇതെന്ത് സാധനം ഇത്? ഇതാണ് ആള്. ഇതൊന്നുമല്ലല്ലോ ഏട്ടാ ഫോട്ടോ കാണിച്ച്. നമ്മുടെ ഇതുള്ളോ? ഇതൊരു മാതിരി പ്രായം കൂടി അമ്മച്ചി. ആളിന്നും നോക്കണ്ട, നൈസ് സർവീസാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊച്ചി ഇത് വേണ്ട ഏട്ടാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണേന്ന്. ഇല്ല, ഇത് വേണ്ട, നല്ലത് വരട്ടെ, നമുക്കിനി സമയമുണ്ടല്ലോ. ശരി. അല്ല, നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങനെ പോണത് മോശല്ലേ. ഇനിയും വരാലോ ഏട്ടാ. അപ്പൊ ശരി. സ്വന്തമായിട്ടൊരു പെണ്ണുള്ളപ്പോ എന്തിനാ വെറുതെ കാശ് കൊടുത്തൊക്കെ ഈ പരിപാടിക്ക്. മാറേട്ടാ, പോട്ടെ. എവിടേക്കാ ചേട്ടാ? എനിക്കിത് വേണ്ട, ഞാൻ പിന്നെ വന്നോളാ. ഇവിടെ വന്നിട്ട് ആളെ കണ്ടങ്ങോട് വെറുതെ പോവാന്ന് കഴിച്ച നീ. അവൻ്റെ ഒരു ഷോ പെട്ടല്ല. ഇവനെ പിടിച്ചൊന്ന് പൊട്ടിച്ചാല. മാറിക്കടാ. ആറായിരം വയ്ക്കി ചേട്ടാ. എനിക്ക് വേണ്ട ഏട്ടാ, ഞാൻ പൊക്കോളാ. 6000 വയ്ക്കി ചേട്ടാ. സത്യമായിട്ട് ഞാൻ പുറത്തുപോയി പറയില്ല. 6000 വയ്ക്കടാ. റൂം റെന്റ് 1000 വേണ്ടി വയ്ക്കി ചേട്ടാ. എന്താട്ടാ ഇത്? വയ്ക്കടാ. ക്ലീനിങ് ചാർജ് ഒരു 500 വേണ്ടി വയ്ക്കി. അത് ആകെ 300 ഉള്ള ഏട്ടാ. ആ ഉള്ളത് വയ്ക്കി. നീ ചെല്ല്, ആളെ റെഡി ആയിട്ടുണ്ട് താകർക്ക്. റിയാക്ട് 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 ചെയ്യേ. പേടിച്ചിരിക്കുകയാണല്ലോ ചെക്ക, നീ ഒന്ന് ചിരിക്കേ. വാ ഇരിക്കേ. ഇനി എനിക്കുള്ളത് ഇതാ. എന്ത്? എനിക്കുള്ള ടിപ്പ്. എന്റെ പൊന്നമ്മച്ചി കയ്യിലുള്ളത് നോക്കണം. എന്നെ കിട്ടില്ല, പോയി കാശ് എടുത്തോണ്ടോടാ. വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട് എന്തെടാ നീ മിണ്ടാതിരിക്കണേ. പറയടാ, പറ. തരാം. കയ്യില് ഏറ്റവും കാരണ്ട് കഴിഞ്ഞിട്ടെടുത്ത് തരാം. അങ്ങനെ ഇപ്പൊ നീ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണ്ട, ആദ്യം പോയി എടുത്തിട്ട് വാ. ചെല്ല്, എണീറ്റ് പോണ ചക്ക.
ഏത് നേരത്താണാവും പണ്ടാറടങ്ങാനായിട്ട് പുല്ല്. എവിടേക്കാ? ടിപ്പിനുള്ള കാശ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. നീ പോയിട്ട് തിരിച്ചു വരുന്ന ഉറപ്പ്? ആ വാച്ച് അവിടെ ഊരി വെച്ചേക്ക്. ചേട്ടാ ഞാൻ തിരിച്ചു വരും. നീ തിരിച്ചു വരുമ്പോ എടുത്തോണ്ട് വെക്കോ. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. ജംഗ്ഷൻ വരെ ഒന്ന് ആക്കോ. കണ്ടിട്ട് ചെറുപ്പമാണല്ലോ, പിന്നെ എന്തിനീ പരിപാടി? ചേട്ടനെ കണ്ട നല്ല കുടുംബത്തിൽ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. എന്നിട്ടാണ് നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. ചേട്ടന്റെ മുഖം എന്നെ കണ്ടാൽ തന്നെ അറിയാം എല്ലാം കിട്ടി ഹാപ്പിയാന്ന്. പണി കിട്ടണത് ആദ്യമായിട്ടൊന്നല്ല, ഞാൻ ഇതിനു മുന്നേ പെട്ടിട്ടുള്ളതാ. ഇതിനു വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചേക്കാണല്ലേ. അത് പിമ്മാതിരി മൂപ്പ് വന്നാ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ആക്സസിബിലിറ്റി. നിന്നെ എന്നെയും പോലുള്ള ആർക്കും ഇമ്മാതിരി മൂപ്പ് വന്നാൽ ഒറ്റ ക്ലിക്ക് 100 നമ്പർ കിട്ടും. കൺട്രോൾ പോകാൻ വേറെ എന്ത് വേണം? ഈ ലിസ്റ്റില്ലേ കാമം? അതെ, കാമം കൺട്രോൾ ചെയ്യാൻ. അടിച്ചമർത്താനല്ല, കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ എന്ന് പഠിക്കുന്നേ അന്നേ നന്നാവുള്ളൂ. ചേട്ടൻ സമ്മതിക്കണോട്ടാ, എല്ലാം അറിയാം. എന്നാൽ നൈസായിട്ട് വന്ന് പെട്ടോളൂ. ഈ മീൻ പിടിക്കാൻ ചൂണ്ടയിടുന്നതിന് അന്നും ഇന്നും ഒറ്റ ടെക്നിക്കേ ഉള്ളൂ, ഇരയിടുക. അതിന് എത്ര നാൾ കഴിഞ്ഞാലും ഇരയിട്ടാൽ മീനെ കിട്ടും. അതിനെ മീൻ്റെ കഴിവിടുന്നോ ചൂണ്ടയിടുന്ന ആളുടെ ബുദ്ധി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. തിരിച്ചൊരു പണി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അതൊന്നും റിയൽ ലൈഫിൽ നടക്കില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ ഇനിയും വന്ന് വിടും, അവന്മാർ കാശും ഉണ്ടാക്കും. ഈ ഹലോ, ഞാനിവിടെ മറൈൻ ഡ്രൈവിലുണ്ട്. ശരി. ഓ, ഇനി ഞാൻ വരാത്തോണ്ട് വരാതെ വേണ്ട. അങ്കിളിനെ ഹോസ്പിറ്റലാക്കിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു. രാവിലെ എടുക്കാൻ മറന്നു. ഓ, മറക്കൂലോ, അല്ലെങ്കിൽ നിനക്ക് വേണ്ട സ്നേഹമൊന്നുമല്ലോ. നമ്മുടെ സെലിബ്രേഷൻ ഇവിടെയല്ല. പിന്നെ മണ്ണ്, പൊന്ന്, പെണ്ണ്, മനുഷ്യനെ കുടിക്കാൻ ഉപയോഗിക്കുന്ന 3 കാര്യങ്ങൾ, 3 ഡിഫറെന്റ് ഫീലിങ്സ്, ആർത്തി, അത്യാഗ്രഹം, കാമം. ഈ സ്നേഹം, വാത്സല്യം, കാരുണ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴാണ് നീ പറഞ്ഞ ഫീലിങ്സിൽ ആളുകൾ ചെന്നുപെടുന്നത്. അതുണ്ടാകാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുന്നത് നല്ലതാ. Thank you.
ഇവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ മൂപ്പും കാമും ഒക്കെ. സന്തോഷമായോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാര്യവും ഏറ്റവും നല്ല കാര്യവും ചെയ്ത ദിവസമായിരുന്നു ഇന്ന്. ഞാൻ ചെയ്ത വലിയൊരു തെറ്റിനെ ആ ചെറിയ നല്ല കാര്യം കൊണ്ട് എനിക്ക് മറക്കാൻ പറ്റി. എന്നെപ്പോലൊരു എടുത്തുചാട്ടത്തിന് ഇതിലൊക്കെ പോയി പെട്ട ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അയാൾ പറഞ്ഞത് ശരിയാ, ചൂണ്ട കൊളുത്തുന്നത് ചൂണ്ടയിടുന്ന ആളുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല, മീൻ്റെ വിവരക്കേടും കൂടി കൊണ്ടാണ്. എല്ലാം ഒരു നിർണായക നിമിഷത്തിലെ തോന്നലുകളാണല്ലോ, അതിനെ അതിജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. പെൺവാണി സംഘത്തിലെ 13 പേർ തിരുവനന്തപുരത്ത് പിടിയിലായി. ഇവരുടെ വലയിൽ അകപ്പെട്ട സിനിമാ സീരിയൽ മോഡലിംഗ് രംഗത്തെ 7 സ്ത്രീകളെ പോലീസ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ലൊക്കാൻഡോ എന്ന സൈറ്റിലാണ് വാണിഭ സംഘം ഫോൺ നമ്പർ നൽകിയിരുന്നത്. ഈ നമ്പറിലേക്ക് വിളിച്ച ബിഗ് ഡാഡി സംഘത്തിന് സിനിമാ സീരിയൽ മോഡലിംഗ് രംഗത്തെ സ്ത്രീകളെ എത്തിക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോകൾ കൈമാറി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ എത്തിക്കാമെന്നും വാണിഭ സംഘം വാഗ്ദാനം ചെയ്തു. കൊച്ചിയിലെ ഓൺലൈൻ പെൺവാണിഭത്തിലെ ഇടനിലക്കാരൻ അറസ്റ്റിലായി. അപ്പോൾ ഇയാളാണ് അജി എന്ന് പറയുന്ന വൈറ്റില സ്വദേശിക്ക് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 3 പേരെയാണ് പോലീസ് പിടിച്ചത്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് സമീപം കമ്മട്ടിപ്പാടത്തെ സിറ്റി ലോഡ്ജ് കേന്ദ്രീകരിച്ചാണ് ഇവർ പെൺവാണിഭം നടത്തി വന്നിരുന്നത്. വെബ്സൈറ്റിൽ പരസ്യം നൽകിയാണ് ഇടപാടുകാരെ എത്തിച്ചിരുന്നത്. കൊൽക്കത്ത സ്വദേശിയായ പെൺകുട്ടിയെ പോലീസ് രക്ഷിച്ചിരുന്നു. കൊച്ചി സിറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗിലെ അംഗങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.